ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിവ്യ ലിനീഷ്. വീണ്ടും എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കൊറോണയെ പറ്റിയൊരു വീഡിയോ എടുക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ടൈമിൽ എല്ലാവരും വീടുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരിക്കും ഓക്സിമീറ്റർ, പൾസ് ഓക്സിമീറ്റർ. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഒരു കൊറോണ രോഗിക്ക് ഓക്സിജൻ്റെ അളവ് 94% കുറയുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അപ്പോൾ പക്ഷേ രോഗി തന്നെ അറിയാതെ ആയിരിക്കും ഈ ഓക്സിജൻ ലെവൽ കുറയുന്നത്. അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ സമയത്താണ് നമ്മൾ ഈ പൾസ് ഓക്സിമീറ്റർ എന്ന ഡിവൈസിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വിരലം എന്ന് വെച്ചാൽ പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വലത് കൈ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വലത് കൈയിലെ ഒരു വിരലെന്ന് വെച്ചാൽ നടുവിരൽ മാത്രം വെച്ചിട്ട് വേണം പൾസ് ഓക്സിമീറ്ററിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കൈ വേണം. അപ്പോൾ നമ്മൾ ഇടത് കൈയേക്കാളും കൂടുതൽ എല്ലാവരും ആശ്രയിക്കുന്നത് വലത് കൈ ആയിരിക്കും. അപ്പോൾ വലത് കൈ വെച്ചിട്ട് വേണം ഓക്സിജൻ ലെവൽ ടെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഓടി വന്നിട്ട് ഓക്സിജൻ ചെക്ക് ചെയ്യാൻ പാടില്ല. 5 മിനിറ്റ് വിശ്രമിച്ചിട്ട് വേണം ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഓടി വന്ന് ചെയ്യുവാണെങ്കിൽ ഓക്സിജൻ്റെ കറക്റ്റ് ആക്യുറസി നമുക്ക് ലഭിക്കില്ല. പിന്നെ ഈ 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കരുത് എനിക്ക് ഞാൻ ഓക്സിജൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, എനിക്ക് ഓക്സിജൻ ലെവൽ വളരെ കുറവായിരിക്കും, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ പോകരുത്. പിന്നെ ഒരു റീഡിംഗ് എടുക്കാൻ 30 സെക്കൻഡാണ് ആവശ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെ റീഡിംഗ് എടുക്കുക. റീഡിംഗ് എടുക്കുന്ന ടൈമിൽ ഈ 30 സെക്കൻഡിൽ റീഡിങ്സ് മാറി മാറി വരും. ഈ സമയത്ത് ഏറ്റവും നല്ല റീഡിങ്സ് എന്ന് ഉദ്ദേശിച്ച നല്ല റീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയ സംഖ്യ, ഇപ്പം 94, 97, 95 അതായിരിക്കും. അപ്പം ഏറ്റവും വലിയ സംഖ്യ 97. അപ്പം ആ ഒരു സംഖ്യ വേണം എടുക്കാനായിട്ട്. ഈ സമയത്ത് കുറവാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ പോയാൽ മതിയാകും. അല്ലാതെ നമ്മൾ വേറെന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നിട്ട് ഓടിപ്പോയി ചെക്ക് ചെയ്തിട്ട് ഉടനെ എനിക്ക് ഓക്സിജൻ ലെവൽ കുറവാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് നെയിൽ പോളിഷ്, മൈലാഞ്ചി തുടങ്ങിയവ വിരലിലിട്ടിട്ടോ നമ്മൾ ഒരിക്കലും ചെക്ക് ചെയ്യാൻ പാടില്ല. എങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂ ഈ ഡിവൈസിൽ കാണിക്കത്തില്ല. അപ്പോൾ നെയിൽ പോളിഷ്, മൈലാഞ്ചി ഇത് രണ്ടും റിമൂവ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഓക്സിമീറ്ററിൽ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അടുത്തതായിട്ട് കൈ വിറയലോ അല്ലെങ്കിൽ നമ്മുടെ ദേഹം വിറയലോ അല്ലെങ്കിൽ കയ്യിൽ നനവോ എന്തെങ്കിലും ഉള്ള ടൈമിൽ ഓക്സിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ പാടില്ല. ഈ സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂ കിട്ടത്തില്ല. അപ്പോൾ വിറയിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരിക്കുക. വിറയിലൊക്കെ മാറ്റിയതിന് ശേഷം കയ്യിൽ ഈർപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ പൾസ് ഓക്സിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഓക്സിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം 94 കുറവാണെങ്കിൽ, ഓക്സിജൻ ലെവൽ 94% കുറയുവാണെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇരിക്കുക, അല്ലെങ്കിൽ റൂമിലൊന്ന് പതിയെ ഒരു 5 മിനിറ്റ് ഒന്ന് നടന്ന് നോക്കുക. ഒരുപാട് ഫാസ്റ്റിനല്ല, പതിയെ ഒന്ന് റൂമിൽ തന്നെ, പുറത്തല്ല, റൂമിൽ തന്നെ ഒന്ന് നടന്ന് നോക്കുക. നടന്നതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് വിശ്രമിക്കുക. വിശ്രമിച്ചതിന് ശേഷം പതിയെ വീണ്ടും ഓക്സിമീറ്റർ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ സമയത്ത് ഓക്സിജൻ ലെവൽ വീണ്ടും 94 കുറവാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ പോകാൻ പാടുള്ളൂ. അല്ലാതെ നമ്മുടെ കയ്യിൽ ഓക്സിമീറ്റർ കിട്ടിയാൽ ഉടനെ തന്നെ പോയി ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്ത് അതൊരു തെറ്റായിട്ടുള്ള ഒരു ഡിജിറ്റ് കാണിക്കുവാണെങ്കിൽ വേഗം ഓക്സിജൻ ലെവൽ കുറവാണെന്ന് പറഞ്ഞ് ആരും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ഓക്സിജൻ ലെവൽ വീണ്ടും കുറവാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ പോവുക. ഈ വീഡിയോ ഒന്ന് കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി എൻ്റെ അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ബൈ.